തിരുവനന്തപുരം വിമാനത്താവളത്തിനായി കേന്ദ്രത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ സ്വകാര്യവൽക്കരണത്തിന് നടപടിയെടുത്തത് മര്യാദയുള്ള സർക്കാരിന് ചേർന്നതല്ല. സംസ്ഥാനത്തെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുന്ന നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് പ്രധാനമന്ത്രിയോടും വ്യോമയാന മന്ത്രിയോടും ആവശ്യപ്പെട്ടിരുന്നു. നടപടിയിൽ നിന്ന് പിന്മാറാനാവില്ല എന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിലപാട്. സുപ്രീംകോടതിയിൽ സംസ്ഥാനം പോരാട്ടം നടത്തുമ്പോഴാണ് കേന്ദ്രം ഫെഡറൽ തത്വത്തെ ലംഘിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള നടപടികൾ കേന്ദ്രം ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറാനുള്ള നടപടിക്രമങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ബഹുമാനപ്പെട്ട കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയോടും അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇതിന്മേൽ തീരുമാനം കൈക്കൊണ്ടിട്ടതായി അറിയിപ്പൊന്നും ലഭിച്ചില്ല. ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി നിലനിൽക്കുകയാണ്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ തന്നെ അദാനിക്ക് കൈമാറാനുള്ള നീക്കങ്ങൾ നടന്നുവെന്നാണ് ഇന്ന് പത്രവാർത്തകളിൽ കാണുന്നത്. വിമാനത്താവള വികസന കാര്യത്തിൽ ശശി തരൂർ വഴി കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷം ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി സഭയിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കേണ്ട ആള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ ഉത്തരവാദിത്തത്തിനാണ് തിരുവഞ്ചൂരും മറ്റുള്ളവർ ഏറ്റെടുക്കുന്നത്. ഇവിടെ ശശി തരൂരിനെ പോലുള്ളവരുണ്ടല്ലോ അത് ഏറ്റെടുക്കാൻ വേണ്ടി. എന്തിനാണ് നിങ്ങൾ അത് ഏറ്റെടുക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ന്യായീകരിക്കാൻ? അതേസമയം കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടത്തിൽ കൈവിട്ടെന്ന് ആരോഗ്യമന്ത്രിയും സഭയിൽ പറഞ്ഞു. കൂട്ടം കൂടലുകളും സമരങ്ങളും രോഗവ്യാപന തോത് വർദ്ധിപ്പിച്ചു. മെയ് 3-ാം തീയതിക്ക് ശേഷം ലോക്ക്ഡൗൺ എടുത്തു കളഞ്ഞപ്പോൾ വലിയ തോതിൽ ആളുകളുടെ മൊബിലിറ്റി ഉണ്ടായി. എന്നാൽ ഒരു ഘട്ടത്തിൽ സർ ലേശം കൈവിട്ട് പോയില്ലേ? കൂട്ടായ്മകൾ ഉണ്ടായി, കൂട്ടായ്മകൾ മാത്രമാണോ? വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ, മുദ്രാവാക്യങ്ങൾ അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യൂ. ഞങ്ങളെല്ലാം പറഞ്ഞു, ചെയ്തില്ല. ആ കൂട്ടായ്മ ഉണ്ടായി. അത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, പലതരത്തിലുള്ള കൂട്ടായ്മകൾ ചില മേഖലകളിൽ ഉണ്ടായതിന്റെ ഫലമായിട്ടും കോവിഡ് വ്യാപനം ഉണ്ടായിട്ടുണ്ട്. കൊറോണ വാക്സിൻ കേരളത്തിന് അധിക ഡോസ് ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ നിയമസഭയിൽ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.